ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ റേബൻ ക്ലാസ്? നേരത്തെ ഒരു ഇൻട്രോ എടുത്തതാണ് റേബൻ ക്ലാസ് ഒക്കെ വെച്ച്. അപ്പോഴത്തേക്ക് കോൾ വന്നു, എല്ലാം കുളമായി. അപ്പോൾ വീണ്ടും എടുക്കുകയാണ്. എന്തായാലും ഇനി കണ്ണ് കാണണമെങ്കിൽ ഇത് മാറ്റണം, അല്ലെങ്കിലേ അന്ധനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം വിമ്പിലിക്ക് സോറി ഗൈസ്, അതിന്റെ പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ശിവകാർത്തികേയന്റെ പുതിയ മൂവിയുടെ സോങ് ആണ്, ഫസ്റ്റ് സിംഗിൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ലിറിക്കൽ വീഡിയോ ആണ് ബിംബിലിക്ക് പിലാപ്പി. ഇങ്ങനൊരു പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് ആരാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ അനിരുദ്ധ് സ്പെഷ്യൽ ഒരു ഐറ്റം, ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള സോങ് ആണെന്ന് തോന്നുന്നു. അതിന്റെ ചെറിയൊരു ഗ്ലിംസ് ഇതിന് മുന്നേ ഇറങ്ങി അല്ലേ? ബിംബിലിക്ക് പിലാപ്പി, ബിംബിലിക്ക് പിലാപ്പി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിപ്പോ സിനിമ ഇറങ്ങുന്നത് നമ്മുടെ ദിവാലി ടൈമിലാണ്. അപ്പൊ ഇതൊരു ബ്ലാസ്റ്റ് സംഭവമാണ്, എന്തായാലും നമുക്ക് കേട്ട് നോക്കാം. ബിംബിലിക്ക് പിലാ
ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അടിച്ച് പൊളി സോങ് അല്ലേ. ഒരു ടിപ്പിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്ന ഒരു ടിപ്പിക്കൽ അനിരുദ്ധ് ഡപ്പാംകുത്ത് സോങ് പോലെയാണ് ഫീൽ ചെയ്തത്. നത്തിങ് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ സ്പെഷ്യൽ ഒരു മ്യൂസിക് കോമ്പോസിഷൻ പോലെ അല്ല എനിക്ക് ഫീൽ ചെയ്തത്. ഓൾവേസ് എനിക്ക് തോന്നുന്നു ആസ് യൂഷ്വൽ ഒരു നമ്മുടെ ഒരു സെലിബ്രേഷൻ വരുമ്പോ അതെ നമ്മുടെ അണ്ണൻ കൊണ്ടുവരുന്ന ആ ഒരു ഐറ്റം. അത് മാത്രല്ല, എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടിപ്പോ ഈ ഒരു സോങ്ങും കൂടെ കേൾക്കുമ്പോ നമ്മുടെ ശിവകാർത്തികേയൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ പല ഡപ്പാംകുത്ത് സോങ്സിനും ഇതുപോലത്തെ ഒരു റിതമിക് ഫീലാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സെയിം ഒരു മോഡ് ഓഫ് മോഡിൽ പോകുന്ന സോങ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിന് ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഒരു ഫീൽ അല്ല ഇത്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശിവകാർത്തികേയന്റെ ഒരു മ്യൂസിക്. ശിവകാർത്തികേയൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെയും ഒക്കെ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് പറ്റുന്ന ടൈപ്പിലൊരു മ്യൂസിക് കോമ്പോസിഷൻ പോലെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ വീഡിയോ സോങ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം ബിക്കോസ് ഇത് പക്ക ഡപ്പാംകുത്ത് സോങ് ആണ്, അല്ലാതെ റൊമാന്റിക് സോങ്സോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ. ഇത് ഫുൾ ഒരു ഡപ്പാംകുത്ത് സോങ് ആണ്. സോ അതിന്റെ ആ ഒരു ഫുൾ എനർജി കിട്ടണമെങ്കിൽ ആ ത്രൂ ഔട്ട് അവരുടെ ആ ഒരു ഡാൻസും ഫുൾ പവർ പാക്ഡ് പെർഫോമൻസും കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സോങ്സ് ഫുൾ നമുക്ക് എനർജറ്റിക് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ പല പല ഇതിലും നമ്മള് നമ്മുടെ ആ ഒരു ശിവകാർത്തികേയന്റെ നമ്മുടെ കാല് മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും എനിക്ക് വിജയ് അണ്ണന്റെ നമ്മുടെ വിജയ് സാറിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം കളിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ ആ ഒരു കാല് മാത്രം നമ്മൾ, കാരണം ഇത് കുറച്ച് ഡാർക്ക് ഒരു മോഡിൽ മാത്രമാണല്ലോ ഈ ഒരു സോങ്സ് കൂടുതൽ കാണിക്കുന്നത്. വളരെ ബ്രൈറ്റ് ലൈറ്റിലൊന്നും അല്ല അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് ഡാർക്ക് തീംസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സോങ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടുതലും നമുക്ക് അവരെ കാണുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു ഷാഡോ ആ ഫീലാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. സോ ആ കാല് കണ്ടപ്പോ എനിക്ക് പലപ്പോഴായിട്ട് നമ്മുടെ അണ്ണന്റെ ഡാൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലേ അഖിലേട്ടാ, ഇതെല്ലാം നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇവർ ഈ സ്റ്റെപ്പ് കളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇതുപോലൊക്കെ കളിച്ചാൽ നമ്മുടെ രണ്ട് കാലും കൂടെ കൂട്ടിപ്പടഞ്ഞ് തറയിലടിച്ച് വീഴുമല്ലോ എന്നാണ്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇനിയും അതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നതാണ്. എനിവേ, ബിംബിലിക്കി പിലാപ്പി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.